ഇന്ന് തിയേറ്ററുകളിൽ പുതിയ സിനിമകൾ ഇറങ്ങി സജീവമാകുന്ന വലിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊത്തയിലൂടെ ദുൽഖർ സൽമാന്റെ രാജവരവ് അറിയിച്ചിരിക്കുകയാണ് ബോക്സ് ഓഫീസിലും. വലിയ അഭിപ്രായങ്ങളും നേടുന്നുണ്ട്. അപ്പോഴാണ് മോഹൻലാൽ തന്നെ എത്തിയത് തന്റെ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട്. മോഹൻലാൽ പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയുടെ ആദ്യ ഷെഡ്യൂൾ അവസാനിച്ചു എന്ന കാര്യങ്ങളാണ് അറിയിച്ചത്. അതിനൊപ്പം മോഹൻലാൽ ഈ സിനിമയിൽ എങ്ങനെ എത്തുന്നു എന്ന് കാണിക്കുന്ന ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു. ചിത്രത്തിലെ തന്റെ ലുക്ക് പുറത്തുവിട്ട് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. യോദ്ധാവിന് സമാനമായ കയ്യിൽ വാളേന്തി നിൽക്കുന്ന മോഹൻലാലിനെ ചിത്രത്തിൽ കാണാൻ കഴിയും. നേരത്തെ മോഹൻലാലിന്റെ ഒരു ചിത്രം ഈ ചിത്രത്തിന്റെ സെറ്റിൽ നിന്നും പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഇതിൽ മോഹൻലാൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയിക്കുകയാണ് യോദ്ധാവ് തന്നെ. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം യോദ്ധ ഓർമ്മ വരുന്നു എന്നാണ് ലുക്ക് കണ്ട് ആരാധകർ പറയുന്നത്. ബാഹുബലി വെർഷൻ ആണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ചിത്രത്തിലെ അഭിനേതാക്കളുടെ എല്ലാ ചിത്രങ്ങളും മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട്. തെലുങ്കിലും മലയാളത്തിലുമാണ് ചിത്രത്തിന്റെ നിർമ്മാണം. തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും മൊഴിമാറ്റം ചെയ്ത് അടുത്ത വർഷം രാജ്യമൊട്ടാകെ റിലീസ് ചെയ്യും. ഏക്താ കപൂറിന്റെ ബാലാജി ഫിലിംസ്, കണക്ട് മീഡിയ, ABS സ്റ്റുഡിയോസ് എന്നിവയുടെ സഹകരണത്തിലൂടെയാണ് ചിത്രം എത്തുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നന്ദകിഷോറാണ്. റോഷൻ മേഘ, ഷനായ കപൂർ, സഹറായസ് ഖാൻ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. 200 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ഈ പാൻ ഇന്ത്യൻ ചിത്രത്തിന് വളരെ പ്രത്യേകതകൾ ഒക്കെയുണ്ട്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഹോളിവുഡ് നിർമ്മാണ കമ്പനികൾ വരെ സഹകരിക്കുന്നു. മോഹൻലാലിന് ആക്ഷൻ ഒരുക്കുന്നത് പീറ്റർ ഹെയ്ൻ ആണ്. മോഹൻലാലിന്റെ ഗംഭീര ആക്ഷൻ നമ്മൾ മോളിവുഡിൽ കണ്ടിട്ടുള്ളതും പീറ്റർ ഹെയ്ൻ ഒരുക്കിയതായിരുന്നു എന്നതുകൂടി ഓർക്കണം. അപ്പോൾ ഈ ഒരു യോദ്ധാവായി എത്തുമ്പോൾ മോഹൻലാലിന്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും? പീറ്റർ ഹെയ്ന്റെ ഗംഭീര ആക്ഷൻ മോഹൻലാലിനൊപ്പം കാണാൻ കഴിയും. പുലിമുരുകന് ശേഷം ഒരു ഗംഭീര ആക്ഷൻ മോഹൻലാലിൽ നിന്നും പിറവികൊള്ളും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത് മോഹൻലാൽ ഒരു യോദ്ധാവിന്റെ വേഷത്തിൽ എത്തുന്നു. ഇപ്പോഴത്തെ മോഹൻലാലിന്റെ ഒരു ഫിറ്റ്നസ് സെറ്റപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗംഭീരമായി തന്നെ ഈ ചിത്രത്തിൽ ആക്ഷൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരിക്കും ഋഷഭ. ഇമോഷൻ കൊണ്ടും VFX കൊണ്ടും മികച്ച ദൃശ്യാവിഷ്കാരം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. 2024 ചിത്രം റിലീസിനെത്തുന്നത്. ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ബോളിവുഡ് താരം ഷനായ കപൂർ മോഹൻലാലിനൊപ്പമുള്ള ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായ വിവരം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. മോഹൻലാൽ സാറിന്റെ കൂട്ടത്തിൽ സ്ക്രീൻ സ്പേസ് പങ്കിടാൻ സാധിച്ചത് വലിയൊരു ബഹുമാനമായി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ഷനായ കപൂർ മോഹൻലാലിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. മോഹൻലാലിനൊപ്പം ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കുന്ന ഷനായ കപൂറിന് ഇതൊരു ക്ലാസ് തന്നെയായിരിക്കുമെന്ന് നിരവധി ബോളിവുഡ് സംവിധായകരും അഭിനേതാക്കളും ഒക്കെ പറയുകയുണ്ടായി. ഇത് നിനക്കൊരു പാഠപുസ്തകമായിരിക്കും മോഹൻലാലിനൊപ്പം അഭിനയിക്കുക എന്നത് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചത്. കരൺ ജോഹറൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്നിരുന്നു ഷനായ കപൂറിന്. കൂടാതെ അടുത്ത ഫൈനൽ ഷെഡ്യൂളിന് വേണ്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുകൂടി ഷനായ പറഞ്ഞു. ആ ഷെഡ്യൂൾ ലണ്ടനിലാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾ പൂർത്തിയായ വിവരമാണ് മോഹൻലാൽ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്.